സംസ്ഥാനത്തിന്റെ കാവ്യനീതി അതാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ സംഭവിക്കുന്നത്. സിപിഎമ്മിന് സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുന്നതിൽ പ്രധാന പങ്കു വഹിച്ചത് ജിഷാവധക്കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ എംഎൽഎ ആയിരുന്ന സാജു പോളിനെതിരെ ഉയർന്ന ആരോപണമായിരുന്നു. ജിഷയുടെ മൃഗീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അയൽപക്കക്കാർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ജിഷയുടെ അമ്മ രാജേശ്വരി തന്നെയാണ് സാജു പോൾ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് കടന്നാക്രമിച്ചിരുന്നത്. പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ജിഷ കേസിലെ പ്രതിയെ പിടികൂടിയതും ജിഷയുടെ അമ്മയ്ക്ക് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകിയതും ചരിത്രമാണ്. ലഭിച്ച പണം ആ സ്ത്രീ എങ്ങനെയൊക്കെ ദൂർത്തടിച്ചു എന്നതിനും ഈ കേരളം തന്നെയാണ് സാക്ഷി. സാജു പോൾ കള്ളനാണെന്നും താൻ പല പ്രാവശ്യം സാജു പോളിന്റെ ഓഫീസിൽ പോയി ജിഷയുടെ കാര്യം പറഞ്ഞെങ്കിലും ഒന്നും ചെയ്തു തന്നില്ലെന്നുമാണ് ജിഷയുടെ അമ്മ മുൻപ് ആരോപിച്ചിരുന്നത്. ആ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനും ജിഷയുടെ അമ്മയെ സന്ദർശിച്ചതിന് ശേഷമുള്ള ഈ ആരോപണം ഏറെ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരുന്നത്. ആരോപണത്തിനു പിന്നിൽ കോൺഗ്രസ് ആണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമമെന്നും സിപിഎം വാദിച്ചെങ്കിലും പെരുമ്പാവൂരിൽ അത് ഏശിയിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജിഷ കൊലക്കേസ് യുഡിഎഫ് സർക്കാരിനെതിരായ വികാരമായി സംസ്ഥാനമാകെ പടർന്നെങ്കിലും പെരുമ്പാവൂരിൽ മാത്രം നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നത്. ഈ മണ്ഡലത്തിലെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയത് ജിഷയുടെ അമ്മയുടെ വാക്കുകൾ ഉപയോഗിച്ച് കോൺഗ്രസ് നടത്തിയ പ്രചരണമായിരുന്നു. തന്ത്രപരമായ നീക്കമായിരുന്നു അത്. ഇതോടെയാണ് സാജു പോളിന് കാലിടറിയിരുന്നത്. സിറ്റിംഗ് എംഎൽഎ ആയ സാജു പോളിനെ 7,088 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ എൽദോസ് കുന്നപ്പിള്ളി പെരുമ്പാവൂരിൽ അട്ടിമറി വിജയം നേടിയിരുന്നത്. ഇതിനുശേഷം ഇന്നുവരെ മണ്ഡലം അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. എംഎൽഎ സ്ത്രീ പീഡന കേസിൽ പ്രതിയായതോടെ മണ്ഡലത്തിൽ കോൺഗ്രസിന് എതിരായ വികാരമാണ് ഉയർന്നിരിക്കുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ എൽദോസ് കുന്നപ്പിള്ളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കോൺഗ്രസിന് മണ്ഡലത്തിൽ നഷ്ടമായ ഇമേജ് തിരിച്ചുപിടിക്കാൻ കഴിയുകയില്ല. സ്ത്രീ പീഡന കേസിൽ പ്രതിയായ വ്യക്തി എംഎൽഎ സ്ഥാനത്ത് തുടരുന്നതും വലിയ ധാർമ്മിക പ്രശ്നമാണ്. ഇത് മറികടക്കാൻ എൽദോസ് കുന്നപ്പിള്ളിയെ രാജിവെപ്പിക്കുകയല്ലാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റു വഴികളുമില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തതുപോലെ പെരുമ്പാവൂരിൽ വിജയം ആവർത്തിക്കാമെന്ന് കണക്കുകൂട്ടിയാൽ അതും പാടും. സംഗതി സ്ത്രീ പീഡനമാണ്, അതിജീവിക്കുക എളുപ്പമല്ല. എത്ര മിടുക്കനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയാലും എൽദോസിന്റെ ചെയ്തികൾക്കെതിരെ മറുപടി പറയേണ്ടി വരും. ഇതോടെയാണ് മധുരമായ പ്രതികാരത്തിന് സിപിഎമ്മിന് മുന്നിലും പോർമുഖം തുറക്കപ്പെടുക. ഒരു സ്ത്രീയുടെ ആരോപണത്തിൽ തട്ടി കൈവിട്ട മണ്ഡലം മറ്റൊരു സ്ത്രീയുടെ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചു പിടിക്കാനുള്ള സുവർണാവസരമാണ് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായാൽ ഇടതുപക്ഷത്തിന് ലഭിക്കുക. തൃക്കാക്കരയിലെയും പെരുമ്പാവൂരിലെയും സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. പി ടി തോമസ് എന്ന ജനകീയ നേതാവിന്റെ മരണം ഉയർത്തിയ സഹതാപമാണ് തൃക്കാക്കര നിലനിർത്താൻ യുഡിഎഫിനെ പ്രധാനമായും സഹായിച്ചിരുന്നത്. എന്നാൽ പെരുമ്പാവൂരിൽ വില്ലൻ സിറ്റിംഗ് എംഎൽഎ തന്നെ ആയതിനാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വെല്ലുവിളിയും വലുതായിരിക്കും. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിനാൽ എംഎൽഎയുടെ രാജി ഒഴിവാക്കാൻ കോൺഗ്രസും പരമാവധി ശ്രമിക്കും. പാർട്ടിയിൽ നിന്നും നടപടിയെടുത്താലും എംഎൽഎ സ്ഥാനം രാജി വെപ്പിക്കരുത് എന്ന നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഈ നിലപാടിനെ എത്രമാത്രം പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടെ ചേർത്തു നിർത്താൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്ന പശ്ചാത്തലത്തിൽ സ്ത്രീ പീഡന കേസിൽ പ്രതിയായ എംഎൽഎ പാർട്ടിയിൽ തുടരുന്നത് രാഹുൽ ഗാന്ധിക്കും വലിയ നാണക്കേടാകും. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ കടുത്ത നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡും സ്വീകരിക്കുക. അതല്ലെങ്കിൽ ഹൈക്കമാൻഡും പ്രതിക്കൂട്ടിലാകും. പ്രതിച്ഛായ രാഷ്ട്രീയം പയറ്റുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ എംഎൽഎയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കൾ നിലവിൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണുള്ളത്. എൽദോസ് കുന്നപ്പിള്ളിയെ പുറത്താക്കിയത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്നതാണ് ഈ നേതാക്കളുടെ എല്ലാം ചങ്കിടിപ്പിക്കുന്നത്. എംഎൽഎ സ്ഥാനം രാജിവെപ്പിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ മാത്രമല്ല കെപിസിസി പ്രസിഡന്റിന്റെയും കസാരയാണ് ഇളകുക. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവരുടെ നേതൃത്വം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുക. കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിയും അത്തരമൊരു സന്ദർഭത്തിനായാണ് കാത്തുനിൽക്കുന്നത്. കോൺഗ്രസിൽ എന്തു തന്നെ സംഭവിച്ചാലും പെരുമ്പാവൂർ മണ്ഡലത്തിൽ കാര്യങ്ങൾ കോൺഗ്രസിന് നിലവിൽ എതിരാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും പൊതുതെരഞ്ഞെടുപ്പ് നടന്നാലും ഈ മണ്ഡലം നിലനിർത്തുക എന്നത് യുഡിഎഫിന് ഇനി വലിയ വെല്ലുവിളി തന്നെയാകും. എംഎൽഎക്കെതിരെ അധ്യാപിക നൽകിയ പരാതിയിൽ കഴമ്പുണ്ട് എന്നതു തന്നെയാണ് ഇതിന് അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ കൈവശമുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്നതും കോൺഗ്രസ് നേതാക്കളെ ശരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതേസമയം പീഡന കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പെരുമ്പാവൂർ എംഎൽഎ
എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ലോക്കൽ പോലീസിൽ നിന്നും കേസ് ഏറ്റെടുത്ത ക്രൈം ബ്രാഞ്ച് കടുത്ത നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത്. എൽദോസ് കുന്നപ്പിള്ളിക്ക് ശരിക്കും വിനയായത് സ്വന്തം ഫോണിലെ രഹസ്യങ്ങളാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പലരുമായുള്ള ബന്ധവും എംഎൽഎയുടെ സ്വഭാവ വൈകൃതവും പരാതിക്കാരി തിരിച്ചറിഞ്ഞത് ഈ ഫോണിൽ നിന്നായിരുന്നു അത്രേ. മദ്യലഹരിയിൽ പലപ്പോഴും പരാതിക്കാരിയുടെ വീട്ടിലെത്തിയ എംഎൽഎ ഒരിക്കൽ ഫോൺ മറന്നു വെച്ചതോടെയാണ് ബന്ധത്തിൽ ട്വിസ്റ്റ് ഉണ്ടായത്. അന്നാണ് എംഎൽഎയുടെ തനി നിറം അധ്യാപികയായ യുവതിക്ക് മനസ്സിലാകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യം യുവതി ചോദിച്ചതോടെ ഫോൺ തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയുണ്ടായി. എന്നിട്ടും ഫോൺ നൽകാതിരുന്നതോടെ സമ്മർദ്ദവും മധ്യസ്ഥ ശ്രമവും തുടങ്ങിയതായും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എംഎൽഎക്കെതിരായ വീഡിയോ ദൃശ്യവും ഫോൺ സംഭാഷണം അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും ധാരാളം യുവതിയുടെ പക്കലുണ്ട്. അതിലൊന്ന് ഒക്ടോബർ 12 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പുറത്തുവിട്ടിട്ടുമുണ്ട്. ബാക്കി തെളിവുകൾ അന്വേഷണ സംഘത്തിനാണ് കൈമാറിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് എൽദോസ് കുന്നപ്പിള്ളി അധ്യാപികയുമായുള്ള ബന്ധം തുടർന്നിരുന്നത്. ഇക്കാര്യം ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി പരിചയമുള്ള ഇരുവരും കഴിഞ്ഞ ജൂൺ മുതൽ കൂടുതൽ അടുത്തിരുന്നതായി അധ്യാപികയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൗഹൃദം മുതലെടുത്ത എംഎൽഎ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് മജിസ്ട്രേറ്റിനും ക്രൈംബ്രാഞ്ചിനും നൽകിയ മൊഴിയിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവളത്ത് കൊണ്ടുപോയി തന്നെ മർദ്ദിക്കുന്നത് നാട്ടുകാർ കണ്ടെന്ന് യുവതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ വിവരമറിഞ്ഞെത്തിയ പോലീസിനോടും ചികിത്സയ്ക്കെത്തിയ ജനറൽ ആശുപത്രിയിലും ഭാര്യയാണെന്നാണ് എംഎൽഎ പറഞ്ഞതെന്നും യുവതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത്തരമൊരു മൊഴി ലഭിച്ചതിനാൽ ദൃക്സാക്ഷികളുടെയും അന്നവിടെ എത്തിയ പോലീസുകാരുടെയും മൊഴി ക്രൈംബ്രാഞ്ചിനും രേഖപ്പെടുത്തേണ്ടി വരും. ഇവരെല്ലാം കേസിൽ സാക്ഷികളുമാകും. പരാതി പിൻവലിക്കാൻ 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത സംഭവത്തിലും കൂട്ടുപ്രതികൾ ഉണ്ടാകാനാണ് സാധ്യത. വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചെന്ന മൊഴിയിൽ അഭിഭാഷകന്റെ മൊഴിയും പോലീസ് എടുക്കും. സംഭവം അന്ന് തന്നെ പോലീസിനെ അറിയിക്കാതിരുന്നതും നിയമപരമായ കുറ്റമാണ്. കന്യാകുമാരിയിൽ കടലിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചപ്പോൾ പോലീസ് പിടിച്ച് നാഗർകോവിലേക്ക് ബസ് കയറ്റി വിട്ടതായ യുവതിയുടെ മൊഴിയിലും വ്യക്തമായ പരിശോധനയാണ് നടക്കുക. ഇതു സംബന്ധമായി തമിഴ്നാട് പോലീസിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തുക. പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയവരെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. എങ്ങനെ നോക്കിയാലും വലിയ കുരുക്കിലാണ് പെരുമ്പാവൂർ എംഎൽഎ കുടുങ്ങിക്കിടക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപാട് തെളിവുകൾ എതിരായി വരുന്ന സാഹചര്യത്തിൽ ഊരിപ്പോരുന്നതും പ്രയാസമാണ്. കോടതി ജാമ്യം നിഷേധിച്ചാൽ പോലീസ് നടപടികൾക്കും വേഗതയേറും. ഇതെല്ലാം കോൺഗ്രസിനു മേൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദവും ഏറെയാണ്. കേവലം സംഘടനാ നടപടികളിൽ മാത്രം ഒതുക്കാതെ എംഎൽഎ സ്ഥാനം രാജിവെപ്പിച്ചില്ലെങ്കിൽ പെരുമ്പാവൂർ ജനകീയ പ്രക്ഷോഭം ഉയരുമെന്ന ഭയവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇവിടെയാണ് പന്ത് ഇടതുപക്ഷത്തിന്റെ കളത്തിൽ എത്തുന്നത്. എംഎൽഎ രാജിവെച്ചില്ലെങ്കിൽ രാജിവെപ്പിക്കുന്നതിന് ആവശ്യമായ പ്രക്ഷോഭത്തിലേക്ക് ഇടതുപക്ഷവും കടക്കും. ജിഷയുടെ അമ്മയുടെ ഒറ്റ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സാജു പോളിനും സിപിഎമ്മിനും എതിരെ പെരുമ്പാവൂരിൽ പട നയിച്ചവർക്ക് വ്യക്തമായ കേസ് മുൻനിർത്തിയാണ് ചെമ്പട മറുപടി നൽകാൻ ഒരുങ്ങുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനാണ് ഇതോടെ പെരുമ്പാവൂർ മണ്ഡലവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതെന്തായാലും വ്യക്തവുമാണ്.